എഡിഎം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് എൽഎൽബി പരീക്ഷാ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയ അധ്യാപകനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. മഞ്ചേശ്വരം ലോ കോളേജിലെ ഗസ്റ്റ് അധ്യാപകനെതിരെയാണ് എസ്എഫ്ഐയുടെ പരാതിയെ തുടർന്നാണ് കണ്ണൂർ സർവകലാശാല നടപടിയെടുത്തത് എന്നതാണ് പുറത്തുവരുന്ന ആരോപണം. കാലിക പ്രസക്തിയുള്ള വിഷയമായതിനാലാണ് ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയതെന്ന് അധ്യാപകൻ ഷെറിൻ സി എബ്രഹാം 24നോട് പറഞ്ഞു. എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ആർഷോ, ഈ എസ്എഫ്ഐയുടെ പരാതിയെ തുടർന്നാണ് ഈ അധ്യാപകൻ ഷെറിൻ സി എബ്രഹാമിന് ജോലി നഷ്ടമായത്. ഈ ഇങ്ങനെ ഒരു ചോദ്യപേപ്പറിൽ ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയത് കൊണ്ട് എസ്എഫ്ഐ അങ്ങനെ ഒരു പരാതി സർവകലാശാലയ്ക്ക് നൽകിയിരുന്നു. അതിനകത്ത് ആരോപണം എന്നുള്ളതിന്റെ അപ്പുറത്ത് 24 ന്യൂസ് കഴിഞ്ഞ കുറച്ച് സമയമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത പച്ചക്കള്ളാണ്. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ പെരുന്നുണയാണ് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ വിവരമാണ്? നിങ്ങൾ പരാതി കണ്ടോ? എസ്എഫ്ഐ അങ്ങനെ പരാതി കൊടുത്തു എന്നുള്ള വിവരം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാ? നിങ്ങൾ ആ പരാതി കണ്ടോ? അല്ല, എസ്എഫ്ഐ അങ്ങനെ ഒരു പരാതിയും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു പരാതിയുടെ മുകളിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ SFI എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് ആദ്യത്തെ സംഭവമല്ല സാറേ. ഇത് പല ആവർത്തിയായിട്ട് ആവർത്തിക്കുകയാണ്. ഇനിയിപ്പോ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് തിരുത്തുമായിരിക്കും. ഞങ്ങൾ കൊടുക്കാത്തൊരു പരാതി ആരോപണം നിഷേധിച്ച് SFI എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു പ്രതികരണം കൊടുക്കുമായിരിക്കും. ഇത് ആദ്യത്തെ അനുഭവമല്ലല്ലോ. ഈ നുണ പരമാവധി ലോകത്ത് കറങ്ങുമല്ലോ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പരാതിയുടെ കോപ്പി കിട്ടിയിട്ടില്ല. അങ്ങനൊരു പരാതി ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇനിയിങ്ങനെ ഈ പിന്നെ പരാതിയുടെ പുറത്ത് നടപടിയെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? അതുമില്ല നിങ്ങളുടെ കയ്യില്. അപ്പോ ആർഷോ, ഈ ഇങ്ങനെ ഒരു ചോദ്യപേപ്പർ വന്നതിൽ SFI ഒരു പരാതിയും ഇല്ല അല്ലേ ആർഷോ? അല്ല, ഞങ്ങൾ അങ്ങനൊരു പരാതി ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കല്ലോ. ഇത് ഞങ്ങൾ പരാതി കൊടുക്കാത്തൊരു വിഷയം. ഈ വിഷയത്തിന്റെ പുറത്താണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നടപടിയെടുത്തു എന്നുള്ളത് പോലും നമുക്കറിയില്ല. കാരണം നടപടിയെടുത്തായിട്ടുള്ള ഒരു ഓർഡറും ഒരു സർക്കുലറും യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. നമ്മൾ അന്വേഷിച്ചപ്പോഴും അങ്ങനെ ഒരു ഓർഡർ ഇല്ല, സർക്കുലർ ഇല്ല. അതായത് രണ്ട് കാര്യങ്ങളാണ് ഈ ആർഷോ ഇപ്പൊ പറയുന്നത്. ഒന്ന്, SFI അങ്ങനെ പരാതിപ്പെട്ടിട്ടില്ല. രണ്ട്, ഈ അധ്യാപകനെതിരെ സർവകലാശാല നടപടിയെടുത്തിട്ടില്ല. നടപടിയെടുത്തായി നമുക്കറിയില്ല, എനിക്കറിവില്ല, ഞാൻ അന്വേഷിച്ചു. ഈ രണ്ട് കാര്യം നിങ്ങളുടെ കയ്യിലില്ലാതെ നിങ്ങൾ വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത്. അല്ല, ഞങ്ങളുടെ പറയാം. അല്ല, അങ്ങനെയാണ് ഇത്രയും നേരം നിങ്ങൾ ഞങ്ങൾ കൊടുത്തു എന്ന് പറയുന്ന പരാതി നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ആ പരാതി കൂട്ടിണ്ടേ? അല്ല, അതോടെ നിൽക്കട്ടെ ആർഷോ. അതുകൊണ്ടാണ് ശരിയാവില്ലല്ലോ. അല്ല ആർഷോ, അതുകൊണ്ടാണല്ലോ SFI സംസ്ഥാന സെക്രട്ടറിയായ PM ആർഷോയെ വിളിച്ച് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞത് ആർഷോ, ആർഷോ പറയുന്നത് അങ്ങനെ ഒരു പരാതി ആർഷോ നിങ്ങളുടെ SFI കൊടുത്തിട്ടില്ല. പക്ഷെ ഈ അധ്യാപകൻ പറയുന്നു ഈ SFIയുടെ പരാതിയിന്മേലാണ് ഇങ്ങനെ നടപടി ഉണ്ടായതെന്ന്. അങ്ങനെയാണോ അപ്പൊ സംഭവിച്ചത്? അല്ല, ഞാൻ ചോദിക്കുന്നത് 24 ന്യൂസ് എന്ത് ക്രോസ് ചെക്കിന് അടിസ്ഥാനത്തിലായി വാർത്ത കൊടുത്തത്? ന്യൂസ് പറയുന്നത് ഈ അധ്യാപകൻ പറയുന്നു SFI പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ അധ്യാപകൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ കൊടുത്തത്. ഇനി താങ്കൾ പറയുന്നു SFI അങ്ങനെ പരാതിപ്പെട്ടിട്ടില്ല, ഞങ്ങൾ അങ്ങനെ രേഖാമൂലം ഒരു പരാതി കൊടുത്തിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ രേഖാമൂലവും വാമൊഴി മൂലവും കൊടുത്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ സ്വാഭാവികമായിട്ട് ഈ സമയത്തിനിടയിൽ അതെന്താ വസ്തുത എന്നുള്ളത് അന്വേഷിക്കല്ലോ. അന്വേഷിച്ച ഘട്ടത്തിൽ അധ്യാപകനായിരിക്കാൻ ഏറ്റവും ബേസിക്കായി വേണ്ടത് നെറ്റ് യോഗ്യതയാണ്. നെറ്റ് യോഗ്യത പോലും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സർവകലാശാല ഇതുമായി ബന്ധപ്പെട്ട് എടുത്ത നടപടിയുടെ ഒരു സർക്കുലർ അവൈലബിൾ ആയിട്ടില്ല. അതായത് യോഗ്യതയില്ലാത്ത ആളായിരുന്നു ആ തസ്തികയിൽ ഉണ്ടായിരുന്നത് അല്ലേ? അല്ല, നിങ്ങൾ അന്വേഷിക്കും, ബാക്കിയൊക്കെ നിങ്ങൾ വായുവിൽ നിൽക്കുന്നുണ്ടല്ലോ. അല്ല, ആർഷോ അന്വേഷിച്ചില്ല. അപ്പൊ ഞങ്ങൾ ഒരു വ്യാജ വാർത്ത കൊടുത്തു. ആർഷോ പിന്നെ മനസ്സിലാക്കിയത് സർവകലാശാല അധ്യാപകനെതിരെ നടപടിയെടുത്തോന്ന് ആർഷോ അന്വേഷിച്ചു. അപ്പൊ അത് നടപടിയെടുത്തിട്ടില്ല. അപ്പൊ അത് നമ്മളൊരു വ്യാജ വാർത്ത കൊടുത്തതാണ്. പിന്നെ ഇനി ബാക്കി ഞങ്ങൾ അന്തരീക്ഷം കൊടുത്തു. അല്ല, ഇത്രയും അന്തരീക്ഷത്തിനാണെന്ന് ആർഷോയ്ക്ക് എങ്ങനെ അറിയാം? SFI കൊടുത്ത എങ്ങനെ അറിയാം ഞങ്ങളുടെ കയ്യിൽ എന്തിനൊക്കെയാണ് ഉള്ളതെന്ന്? അല്ല, SFI കൊടുത്ത പരാതി എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്ത അന്തരീക്ഷത്തിൽ നിന്നാണ്? അല്ല, അത് ആർഷോ പറഞ്ഞാൽ മതി, അന്തരീക്ഷത്തിനാണ്. ഞങ്ങൾ പറഞ്ഞത് അധ്യാപകൻ ഞങ്ങളോട് പറഞ്ഞത് SFI കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായിട്ടുള്ളതെന്നാണ് ആർഷോ. അല്ല, SFI പരാതി കൊടുക്കേണ്ടത് ഗോപികൃഷ്ണനും അല്ല, 24 ന്യൂസും അല്ല, അധ്യാപകനും അല്ല, SFI കൊടുക്കേണ്ടത്. ഞങ്ങൾ അത് കൊടുത്തിട്ടില്ല. ആ പക്ഷെ 24 ന്യൂസ് അങ്ങനെ പരാതിപ്പെട്ടു എന്നൊരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൊടുക്കും.
പിന്നെ അങ്ങനെ അപ്പോ ആർഷോയെ വിളിച്ച് ചോദിച്ചു, അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ആർഷോ പറഞ്ഞു എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല. ആ മര്യാദയാണല്ലോ ഞങ്ങൾ കാണിച്ചത്. എസ്എഫ്ഐയുടെ ഇതിനകത്ത് എസ്എഫ്ഐയുമായി ബന്ധപ്പെട്ട് ആർഷോയ്ക്ക് ഈ മാധ്യമങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനൊന്നും ഇപ്പൊ ഈ ഒരു സംഭവത്തെ ആർഷോ ഉപയോഗിക്കണ്ട. ആർഷോ 24 24 തെക്കായ വാർത്ത കൊടുത്തിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. ആർഷോ എസ്എഫ്ഐ ചെയ്തിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ തിരുത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പൊ ആർഷോയുടെ എന്റെ ചോദ്യം, പി എം ആർഷോ താങ്കളോട് എന്റെ ചോദ്യം, എസ്എഫ്ഐ സംസ്ഥാന ആർഷോ ലിസൺ ടു മീ, ആർഷോ ആർഷോ ലിസൺ ടു മീ, എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറിയോട് എന്റെ ചോദ്യം, താങ്കൾ നിങ്ങളുടെ സംഘടന പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? അത് ഉറപ്പാക്കാനാണ് താങ്കളെ വിളിച്ചത്. അതാണ് അതിലെ മര്യാദ. അപ്പോൾ താങ്കൾ പറയുന്നു താങ്കൾ കൊടുത്തിട്ടില്ല. പിന്നെ 24 കൊടുക്കുന്ന വാർത്ത അന്തരീക്ഷത്തിൽ നിന്നാണോ ഞങ്ങൾ ഊഹിച്ചെടുത്ത് കൊടുക്കുന്നതാണോ എന്നൊന്നും ആർഷോ ഇവിടെ പറയണ്ട. എസ്എഫ്ഐയുടെ പരാതി എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്ത അന്തരീക്ഷത്തിന് എടുത്ത് കൊടുത്താണ്. ഇനി നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചല്ലേ ഞാൻ അങ്ങോട്ട് പലയാവർത്തി വിളിച്ചിട്ടാണ് അരുൺ പാർക്ക്. ആർഷോ അതാണ് ഞാൻ ചോദിച്ചത്. ആർഷോ ആർഷോയെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആർഷോയെ കിട്ടിയില്ല. പലയാവർത്തി വിളിക്കാന്ന് പറഞ്ഞ ആർഷോയെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ഡെസ്കിലെ നമ്പറിലേക്ക് വിളിച്ചു. അതാണ് നിങ്ങളുടെ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ജേർണലിസ്റ്റുകളെ വിളിച്ചു. അതൊക്കെ കഴിഞ്ഞാൽ എനിക്കിപ്പോ നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത്. ശരി ആർഷോ, ആർഷോ ഒരു സെക്കൻഡ്, ആർഷോ ഒരു സെക്കൻഡ്. ഷെറിൻ സി എബ്രഹാം അധ്യാപകനുണ്ട്. ഷെറിൻ, താങ്കൾക്കെതിരെ നടപടി ഉണ്ടായോ? താങ്കളെ പുറത്താക്കിയോ? അതായത് എന്നോട് അറിയിച്ചത് എന്താണെന്ന് വെച്ചാല് നോൺ യു ജി സിക്കാർക്ക് പകരമായിട്ട് യു ജി സിക്കാരെ എടുക്കുന്ന ഒരു ഓർഡർ ഉണ്ട്. അപ്പൊ ആ ഓർഡറിന്റെ ഭാഗമായിട്ട് ഒരു യു ജി സി നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ വന്നു. അത് കാരണം കൊണ്ട് നിങ്ങളെ മാറ്റുന്നു എന്നാണ് പറഞ്ഞത്. ഇതിൽ ഒരു പരാതി ഈ പറയുന്ന കോളേജിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഈ പ്രതിഷേധം ഉണ്ടാക്കുന്നത് തുടങ്ങുന്നത് ഈ പറയുന്ന ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി ഫ്രാക്ഷനിൽ പെട്ട ഒരു വിദ്യാർത്ഥിയാണ് തുടങ്ങുന്നത്. അതിനുശേഷം ഈ പരാതി അയച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞത് ക്യാമ്പസിൽ നിന്ന് അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ, അതിന് ഷെറിൻ അങ്ങനെ ഒരു പരാതി എസ്എഫ്ഐ കൊടുത്തിട്ടില്ല എന്ന് ആർഷോ ഇവിടെ തീർത്ത് പറഞ്ഞു. അതൊരു വാമൊഴി ആയിട്ടോ അല്ലെങ്കിൽ രേഖാമൂലം അങ്ങനെ ഒരു പരാതി ഒരു സംഘടന കൊടുത്തില്ല. പിന്നെ താങ്കൾക്ക് എങ്ങനെ കിട്ടി ഇങ്ങനെ ഒരു പരാതി കൊടുത്തു എന്നുള്ള വിവരം? അതായത് രജിസ്ട്രാറിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട്, ഒരു പരാതിയിന്മേൽ ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. ആ ചോദിച്ചതിൽ ഈ പറഞ്ഞിരിക്കുന്ന പരാതി കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ പറയുന്ന പെർട്ടിക്കുലർ സെക്ഷനിൽ പെട്ടത് പെർട്ടിക്കുലർ സെക്ഷനിൽ കാണപ്പെട്ടിട്ടുള്ളവരാണ്. അവര് ആ അഭിമുഖ്യമുള്ളവരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ക്ലാസ് ഷെറിൻ അതിനകത്ത് എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നതാണ് നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റുക. അദ്ദേഹം പറയുന്നു എസ്എഫ്ഐ എന്ന സംഘടന അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല എന്ന്. പിന്നെ താങ്കളോട് പറഞ്ഞ ആളുകൾ അങ്ങനെ താങ്കൾ അറിയിച്ചിട്ടുണ്ടാകും, അതെനിക്കറിയില്ല. പക്ഷേ ഷെറിൻ, താങ്കൾക്ക് എതിരെ നടപടി ഉണ്ടായിട്ടുണ്ടല്ലേ? എനിക്ക് എതിരെ നടപടി എന്ന് പറയുന്ന ഈ രീതിയിലാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന അവിടെ ഈ പരാതി കൊടുത്തതില് എന്താ പറയാ, ആ സാക്ഷനിൽപ്പെട്ട പല കുട്ടികളും ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. എനിക്കും ഇതുവരെ ശരി. ആർഷോ ഒരു ഒറ്റ മറുപടി. ആർഷോ അല്ല, ഇതിൽ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളല്ലേ അദ്ദേഹം പറഞ്ഞത്. എസ്എഫ്ഐ കൊടുത്തൊരു പരാതി അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് രേഖാമൂലം അദ്ദേഹത്തെ പിരിച്ചുവിട്ടതായിട്ടുള്ള ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തോട് രേഖാമൂലം ഒരു വിശദീകരണവും ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഫോൺ വഴിയോ മറ്റോ അറിയിച്ചു എന്ന് പറയുന്നത് ഈ പറഞ്ഞ യു ജി സി നിഷ്കർഷിക്കുന്ന മാനദണ്ഡ പ്രകാരമല്ല നിങ്ങളുള്ളത് എന്നതിന്റെ പേരിൽ അദ്ദേഹത്തോട് മാറണമെന്ന് അറിയിച്ചു എന്നാണ് പുള്ളി പറയുന്നത്. അതന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഇത്രയും നേരം നിങ്ങൾ കൊടുത്ത വാർത്തതായിരുന്നില്ലല്ലോ. ശരി ആർഷോ, ഏതായാലും താങ്കൾ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചതിന് ഈ വാർത്തയുടെ മറ്റ് വശങ്ങൾ കൂടി പരിശോധിച്ച് നമുക്ക് അതിൽ വ്യക്തത വരുത്താം. വളരെയധികം നന്ദി.